സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെബ്സൈറ്റ് ആണ് ഓൺലൈനായിട്ട് ഏതൊരു വണ്ടിയുടെയും സ്പെയർ പാർട്സ് അതേപോലെ തന്നെ ആക്സസറീസ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് ബൂഡ്മോ എന്നാണ് ഇതിൻ്റെ പേര് ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യാനായിട്ട് മൊബൈലിലായാലും കമ്പ്യൂട്ടറിലായാലും നമ്മുടെ ഗൂഗിൾ ക്രോമ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ബി ഒ ഒ ഡി എംഒ അതാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര് ബോഡ്മോ എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇവരുടെ മൊബൈൽ ആപ്പ് ആണ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് മൊബൈലിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് മൊബൈൽ ആപ്പിൽ പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിക്കാം അതിന് മുമ്പ് ഏറ്റവും ബെസ്റ്റ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതുപോലെ വലുതായി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കമ്പ്യൂട്ടറിലായിരിക്കും അതേപോലെ തന്നെ സെർച്ച് ചെയ്യാനും പാർട്ടുകളൊക്കെ വളരെ കൃത്യമായിട്ട് കാണാനും പറ്റുന്നത് കമ്പ്യൂട്ടറിലായിരിക്കും മൊബൈലിൽ നിന്നാണെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷേ കുറച്ചും കൂടെ ഈസി ആയിരിക്കും കമ്പ്യൂട്ടറിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിതിൽ ഇവരുടെ വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അതായത് നമ്മളുടെ ഡെലിവറി അഡ്രസ്സ് പേര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മുകളിൽ ഈ റൈറ്റ് സൈഡിലായിട്ട് സൈനപ്പ് കിടക്കുന്നുണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നമുക്ക് ഫേസ്ബുക്ക് വഴി ലോഗിൻ ചെയ്യാൻ പറ്റും ഫേസ്ബുക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമ്മൾ പേരും കാര്യങ്ങളൊന്നും അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നമ്മളുടെ ഡെലിവറി അഡ്രസ്സ് മാത്രം അടിച്ചു കൊടുത്താൽ മതി അതല്ലെങ്കിൽ നമ്മുടെ ഇമെയിലും ഒരു പാസ്വേഡും അടിച്ചിട്ട് ഇതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും അതിന് ശേഷം നമ്മളുടെ ആ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും അടിച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക അതിന് ശേഷമാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് ഞാൻ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഫോണിൽ നിന്നും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കാണിക്കാം കാരണം ഫോണിലായിരിക്കും കൂടുതൽ പേരും യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് നമ്മളുടെ വണ്ടിയുടെ ഏത് കമ്പനിയാണെങ്കിൽ ആ കമ്പനി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവരുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും പേര് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മളുടെ വണ്ടി ഏതാണെങ്കിൽ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അതിന്ന് നമ്മളുടെ വണ്ടി സെലക്ട് ചെയ്യുക ശേഷം നമ്മളുടെ വണ്ടിയുടെ മോഡൽ ഏതാണെങ്കിൽ അതിവിടെ അടിച്ചു കൊടുക്കുക അതിനുശേഷം ഇവിടെ ഇയർ അടിച്ചു കൊടുക്കുക ഇയർ അടിച്ചു കൊടുത്ത ശേഷം മോഡിഫിക്കേഷൻ ഈ ഒരു ടൈപ്പിലായിരുന്നു മരുതിര വണ്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ചില വണ്ടികളൊന്നും ഇത് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ വണ്ടി അത് കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യുക വി ഡി ഐ സെഡ് ഡി ഐ അല്ലെങ്കിൽ ഇനി പുതിയ വണ്ടികളാണെങ്കിൽ ഏതാണോ എങ്കിൽ അത് കറക്റ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ ഏതൊരു വണ്ടിയുടെയും നമ്മൾ മോഡലും കാര്യങ്ങളും സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഡീറ്റെയിൽ കാണിക്കും അതൊന്നും കൂടെ ചെക്ക് ചെയ്യുക ഇതൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് നമ്മുടെ വണ്ടി അതിനുശേഷം ഇവിടെ മെയിൻ്റനൻസ് സർവീസ് പാർട്സ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും ഇതിനകത്തുണ്ടാവും ഈ മെയിൻ്റനൻസ് സർവീസ് പാർട്സിൽ എയർ ഫിൽറ്റർ ക്യാബിൻ ഫിൽറ്റർ ഫ്യൂൽ ഫിൽറ്റർ ഓയിൽ ഫിൽറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതല്ല നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വേണ്ടതെങ്കിൽ എയർ കണ്ടീഷനിങ് ബെൽറ്റ്സ് ആൻഡ് ചെയിൻസ് ബ്രേക്ക് സിസ്റ്റം ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് ഭാഗത്തു നിന്നുള്ള ഐറ്റമാണോ വേണ്ടതെങ്കിൽ ഇപ്പോൾ ബ്രേക്കിൻ്റെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ആണോ വാങ്ങിക്കാനുള്ളതെങ്കിൽ ബ്രേക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഐറ്റം പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും ഇനി അതല്ല ഇങ്ങനെ കൊടുത്ത് പേര് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചിലത് കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടാവും അപ്പം നമുക്ക് ചെറിയ ചെറിയ നെറ്റ് ബോൾട്ട് കാര്യങ്ങൾ വാങ്ങിക്കാൻ ഇതിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് കാണാൻ പറ്റില്ല ഇതിലെല്ലാ നെറ്റ് ബോൾട്ട് കാര്യങ്ങളൊന്നും എല്ലാത്തിൻ്റെയും പേര് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ നമുക്ക് ആ പാർട്ട് കണ്ട് ഏത് പാർട്ടാണോ ഏത് ഭാഗത്തുള്ള നെറ്റാണോ ബോൾട്ടാണോ അല്ലെങ്കിൽ എന്തായിട്ടാണോ നമുക്ക് വാങ്ങിക്കാനുള്ളതെങ്കിൽ ആ പാർട്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റും അതിനാണ് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഈ ഓപ്ഷൻ മൊബൈൽ ആപ്പിലും അവൈലബിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ട് ഇത് നമ്മൾ സസ്പെൻഷനിൽ ക്ലിക്ക് ചെയ്യുന്നു സസ്പെൻഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കാണിക്കും ഇപ്പോൾ നമ്മൾ മാരുതിയുടെ സ്വിഫ്റ്റിൻ്റെ ഒരു വേർഷൻ മാത്രമേ ഉള്ളൂ അടിച്ചിട്ട് നേരത്തെ കണ്ട മാരുതി എന്ന് സെലക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ഓരോ കമ്പനീസിൻ്റെയും പേര് കണ്ടിരുന്നു ആ ഓരോ കമ്പനിയുടെയും പേര് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വണ്ടിയുടെയും ഓരോ പാർട്ടിൻ്റെയും ഇതുപോലെ കാറ്റലോഗ് അവൈലബിൾ ആണ് ജസ്റ്റ് ഉദാഹരണം കാണിക്കുന്നതാണ് സാധാരണ ഒരാൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ പുറത്തുള്ള ഒരു ഭാഗം കാണിക്കുന്നത് അതിൻ്റെ ചെറിയ നെറ്റ് ആ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് ആ എയർ നമ്മൾ ഫില്ല് ചെയ്യുന്ന ആ ഒരു ആ വാൽവ് വരെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് വണ്ടി നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ സ്റ്റിയറിങ് എൻഡുകൾ തേയ്മാനം വരിക അതേപോലെ തന്നെ സൗണ്ട് വരിക നമ്മൾ സ്റ്റിയറിംഗ് ടൈറ്റ് വരിക ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ എൻഡുകൾ മാറാറുണ്ട് അപ്പോൾ ഈ എൻഡുകൾ ഇപ്പോൾ കണ്ടില്ല ഈ നമ്പർ ഫോർട്ടീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എൻഡ് ഇത് റൈറ്റ് ആണെങ്കിൽ ഇവിടെ റൈറ്റ് ലെഫ്റ്റ് അത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ചെക്ക് ചെയ്യുക ആറും എല്ലും ഉണ്ടാവും എൽ എച്ച് ആറച്ചും ഉണ്ടാവും അപ്പോൾ ഓരോ പാർട്ടുകളും വളരെ സിമ്പിളായിട്ട് നമ്മൾ അവൈലബിൾ അല്ലാത്ത ഞാനിപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഇതിപ്പോൾ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു വാഹനമാണ് മാരുതിയുടെ സ്വിഫ്റ്റ് ഇപ്പോൾ നമ്മൾ ഒരു പഴയ വാഹനം കമ്പനി സ്റ്റോപ്പ് ചെയ്ത വണ്ടികൾ ഇങ്ങനെയുള്ള വണ്ടികളുടെയൊക്കെ പാർട്സ് വാങ്ങിക്കാനാണ് നമ്മൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് അതുപോലെ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ലക്ഷറി വാഹനങ്ങളുടെ പാർട്സുകൾ വാങ്ങിക്കാൻ വളരെ അധികം ബുദ്ധിമുട്ടാറുണ്ട് കാരണം വലിയ വാഹനങ്ങളാണെങ്കിൽ കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ വലിയ വാഹനങ്ങളുടെ വർക്ക്ഷോപ്പുകൾ കുറവാണ് ഷോറൂമുകളും വളരെ കുറവായിരിക്കും അതേപോലെ തന്നെ സർവീസ് സെൻ്ററുകളും കുറവായിരിക്കും നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടി വരും വലിയ വാഹനങ്ങളുടെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെക്കാനിക്കുകൾ ഇപ്പോൾ ഗൾഫിലൊക്കെ പോയി വരുന്ന ഒരുപാട് മെക്കാനിക്കുകൾ വലിയ വാഹനങ്ങളുടെ വർക്ക് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഈ സ്പെയർ പാർട്ട് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അപ്ലിക്കേഷൻ എങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്കാം ഈ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം ബോഡ്മോ സെർച്ച് ചെയ്താൽ ഫസ്റ്റ് വരുന്നത് ഞാൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളിവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ ഇത് ഓപ്പൺ ചെയ്യുക ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് നമ്മളുടെ പാഡ്സ് സെർച്ച് ചെയ്യാനായിട്ട് മൂന്ന് ഓപ്ഷൻസാണ് കിടക്കുന്നത് ഒന്ന് സെർച്ച് അതേപോലെ തന്നെ കാറ് അതേപോലെ വിൻ ഇങ്ങനെ മൂന്നെണ്ണം കിടക്കുന്നുണ്ട് ഇതിൽ നമുക്കിപ്പോൾ ഒരു എയർ ഫിൽറ്റർ വാങ്ങണം എയർ ഫിൽറ്റർ വാങ്ങാൻ നമ്മളിവിടെ എയർ ഫിൽറ്റർ എന്ന് സെർച്ച് ചെയ്യുക ഇവിടെ താഴെ സെർച്ച് പാർട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കണ്ടില്ലേ എയർ ഫിൽട്ടർ എന്ന് വരുന്നുണ്ട് അതിൻ്റെ താഴെ എയർ ഫിൽട്ടർ ഹൗസിംഗ് ഹോൾഡർ എയർ ഫിൽട്ടർ ഹൗസിങ് എയർ ഫിൽട്ടർ പൈപ്പ് ക്യാബിൻ ഫിൽട്ടർ എയർ ഫിൽട്ടർ ബ്രാക്കറ്റ് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എയർ ഫിൽട്ടർ ആണ് വേണ്ടതെങ്കിൽ ഈ എയർ ഫിൽട്ടർ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മുടെ വണ്ടിയുടെ മോഡൽ സെലക്ട് ചെയ്ത് കൊടുക്കുക എല്ലാ മോഡലുകളും ഇവിടെ കിടക്കുന്നുണ്ട് നമ്മളുടെ വണ്ടി ഏതാണെങ്കിൽ നമ്മൾ ആ വണ്ടി സെലക്ട് ചെയ്ത് കൊടുക്കുക സെഡ് എക്സ് ഐ എൽ ഡി ഐ വി ഡി ഐ സെഡ് ഡി ഐ അപ്പോൾ ഏതാണെങ്കിലും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ വണ്ടി ഇവിടെ കാണിക്കും വണ്ടിയുടെ എയർ ഫിൽറ്ററും ഇവിടെ കാണിക്കും അപ്പോൾ നമുക്കിത് സെലക്ട് ചെയ്തിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കുക ശേഷം ഇവിടെ കണ്ടില്ലേ ആടുത്തു കാട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേറെ എന്തെങ്കിലും വാങ്ങിക്കാണ്ടെങ്കിൽ ബാക്കിലേക്ക് വന്നിട്ട് നമുക്ക് പിന്നെ വേറെ ഐറ്റംസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഇനി അതല്ല ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ പ്രൊസീർട്ട് ചെക്ക്ഔട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഫസ്റ്റ് വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കിവിടെ ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കാരണം ഈ ഇമെയിൽ ഐ ഡിയിലേക്കായിരിക്കും നമുക്ക് ബില്ല് അതേപോലെ തന്നെ അവരുടെ ഡെലിവറി ഡീറ്റെയിൽസ് ഇത് എപ്പോഴാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മെസ്സേജ് സെൻഡ് ചെയ്തു തരും വാങ്ങിക്കുന്നതിന് മുമ്പ് ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യൽ നിർബന്ധമല്ല അതേപോലെ തന്നെ ഫേസ്ബുക്ക് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട് നമ്മൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഇവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് ഐ ഡി വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ഒന്നില്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ ഒരു മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു മെയിൽ ഐ ഡി അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് വരും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാടൊന്നും ടൈപ്പ് ചെയ്യാനില്ല ജസ്റ്റ് നമ്മുടെ ഡെലിവറി അഡ്രസ്സാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ പിൻകോഡ് ചോദിക്കുന്നുണ്ട് പിൻകോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക താഴെ ഫോൺ നമ്പർ അതിൻ്റെ നേരെ താഴെ കമ്പനി നെയിം കമ്പനി നെയിം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ അത് നിർബന്ധമല്ല അതേപോലെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ജി എസ് ടി നമ്പറ് ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക അല്ലെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല ബൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജി എസ് ടി നമ്പറ് ചോദിക്കുന്നത് അതേപോലെ തന്നെ അഡ്രസ്സ് സിറ്റി സ്റ്റേറ്റ് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻറ്റ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിത് വാങ്ങിക്കാനായിട്ട് കണ്ടിന്യൂ കൊടുക്കുക ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് പേടിഎം അതേപോലെ നമ്മുടെ എ ടി എം കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ താഴെ കാണിക്കുന്നുണ്ട് കാർഡ് ഓർ നെറ്റ് ബാങ്കിങ് എന്ന് കാണിക്കുന്നുണ്ട് ഏത് കാർഡ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുക ശേഷം കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്ത ശേഷം കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ പേയ്മെൻറ്റ് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഡക്റ്റ് അവർ സെൻഡ് ചെയ്തു തരുന്നതായിരിക്കും ഓരോ നമ്പറും സെലക്ട് ചെയ്യുമ്പോൾ മാറാതെ കുറച്ച് ശ്രദ്ധിച്ച് വാങ്ങിക്കുക കാരണം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ കറക്റ്റ് നമ്മൾ പറയുന്ന പാർട്സ് എടുത്തു തരും അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇനി ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മെക്കാനിക്കിനോട് ചോദിച്ചതിന് ശേഷം നമ്മൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഏതൊരു പാർട്ടും ഇതിനകത്ത് ആണ് നമ്മുടെ വണ്ടികളൊക്കെ എവിടെയെങ്കിലും ഡെഡായി കിടക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ എണീപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും എന്ന് കരുതുന്നു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ മറക്കരുത്